ഇന്ന് സ്ലീഹാകാലത്തിൻ്റെ 7-ാമത്തെ ഞായറാഴ്ച. സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള തിരുവചനമാണ്. ഇന്നിൻ്റെ വചനഭാഗത്ത് 5 കാര്യങ്ങളാണ് സഭ നമുക്ക് ധ്യാന വിഷയമാക്കി തരിക. 22-ാം വചനം ഇപ്രകാരമാണ് പറയുന്നത്: അവൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലുമൊക്കെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ജെറുസലേമിലേക്ക് യാത്രയാവുകയായിരുന്നു. അവൻ എവിടെല്ലാം പോയാലും ലക്ഷ്യം ജെറുസലേം മാത്രമായിരുന്നു. ദൈവിക സാന്നിധ്യമായിരുന്നു അവൻ്റെ ലക്ഷ്യം. വചനം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും നമ്മൾ എവിടെയൊക്കെ ആയിരുന്നാലും, എവിടെല്ലാം അറിഞ്ഞു തിരിഞ്ഞാലും, എവിടെല്ലാം എത്തിപ്പിടിച്ചാലും, നിന്റെ പാദങ്ങൾ എത്തിച്ചേരേണ്ടത് ദൈവസന്നിധിയിലേക്കാവണം. ജെറുസലേം ദൈവിക സാന്നിധ്യത്തിനിടമാണ്. നമ്മുടെ പാദങ്ങളുടെ ലക്ഷ്യമൊക്കെ ജെറുസലേം മാത്രമാകുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമാവുക. 2-ാമത്തെ ചിന്തയെന്ന് പറയുക, ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ ചോദിക്കുന്നുണ്ട്, ഗുരു എത്ര പേരാണ് രക്ഷപ്പെടുക എന്ന്. ഞാൻ രക്ഷപ്പെടാനായിട്ട് എന്ത് ചെയ്യണമെന്ന ചോദ്യമായിരുന്നില്ല അവൻ ചോദിച്ചത്, മറിച്ച് എത്ര പേർ രക്ഷപ്പെടുമെന്നാണ്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാമൊക്കെ ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് കണ്ണോടിച്ച് പോവുകയല്ലേ. എന്നിലേക്ക് നോക്കിക്കൊണ്ട്, എൻ്റെ അപാകതകളെ തിരിച്ചറിഞ്ഞുകൊണ്ട്, എൻ്റെ പാളിച്ചകളെ മനസ്സിലാക്കിക്കൊണ്ട് രക്ഷപ്പെടുവാനായിട്ട് ഞാൻ എന്താണ് ചെയ്യുക, എനിക്കുള്ള പ്രതിവിധികൾ എന്തെല്ലാമാണ്, എന്തെല്ലാമാണ് പോംവഴികൾ എന്ന് ധ്യാനിക്കേണ്ടതിന് പകരം പലപ്പോഴും നാമും ഈ മനുഷ്യനെ പോലെ ആയിത്തീരുന്നില്ലേ എന്ന് ധ്യാനിക്കുന്നത് നല്ലതായിരിക്കും. 3-ാമത് പറയുന്നു, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാനെന്ന് പറയുമ്പോൾ അവിടെ വേറൊരു ധ്വനി കൂടെയുണ്ട്. വിശാലമായ വലിയ വഴിയും വാതിലുമൊക്കെ അവിടെ ഉണ്ടാവാം. വിശാലമായതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇടുങ്ങിയതിലൂടെ സഞ്ചരിക്കണമെന്ന് വചനം ഓർമ്മിപ്പിക്കുന്നു. സന്തോഷവും സുഖവും കിട്ടുന്നിടത്ത് മാത്രം പോവാതെ ചില നൈമിഷികമായ ദുഃഖങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയും നിന്റെ സന്നിധിയിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട് തിരിച്ചറിയുക. ഉപേക്ഷിക്കേണ്ടവയെ ഉപേക്ഷിക്കുവാനുള്ള മനോധൈര്യം നമുക്കുണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കാം. 4-ാമത്തെ ചിന്ത, സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി അത്ര എളുപ്പമൊന്നുമല്ല, ദുർഘടം പിടിച്ചതായിരിക്കാം. എളുപ്പവഴിയിലൂടെ നേടിയെടുക്കാവുന്ന ചിന്തിച്ചുകൊണ്ട് പോവാതെ അധ്വാനിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മയുടെ പ്രവൃത്തി ചെയ്തുകൊണ്ട് മാത്രം എത്തിപ്പിടിക്കേണ്ട ഒന്നാണ് രക്ഷയുടെ പാത. പ്രാർത്ഥനയും പരിത്യാഗവും വ്രതശുദ്ധിയും ഒക്കെയാണ് രക്ഷയിലേക്കുള്ള കുറുക്ക് വഴികൾ. അവയെ സ്വീകരിച്ചുകൊണ്ട് രക്ഷപ്പെടുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം. അവസാനമായിട്ടൊരു ധ്യാനം കൂടെയുണ്ട്. ചിലർ പറയുന്നുണ്ട് അവിടെ, ഗുരു ഞങ്ങൾ നിന്നോടൊപ്പം ഭക്ഷിക്കുവാനും പാനം ചെയ്യുവാനും ഒക്കെ ഉണ്ടായിരുന്നു. ഗുരു പറയുന്നു, എനിക്ക് നിങ്ങളെ അറിയുകയില്ല. ചില സൗഹൃദങ്ങളോ കൂട്ടുകെട്ടുകളോ ഉണ്ടെന്ന് കരുതി ആരും രക്ഷപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദൈവസന്നിധിയിലുള്ള ശരണപ്പെടൽ മാത്രമാണ് പ്രിയമുള്ളവരെ രക്ഷയുടെ പാതയിലേക്കുള്ള നമ്മുടെ സഹായി. നമുക്ക് ധ്യാനിക്കാം, നമ്മുടെ പാദങ്ങൾ ജെറുസലേമിലേക്ക് മാത്രം, ദൈവത്തിങ്കിലേക്ക് മാത്രം തിരിയുന്നവയായി മാറപ്പെടട്ടെ. ഞാൻ രക്ഷപ്പെടുവാനായിട്ട് എന്തെല്ലാം പോംവഴികളാണ് വേണ്ടത് ധ്യാനിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ പാദത്തിങ്കിലേക്ക് അണയുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഇടുങ്ങിയ വഴിയുണ്ടെന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് വിശാലമായ വഴികളും ഉണ്ടാവാം. വിശാലമായവനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഇടുങ്ങിയവയിലൂടെ ദൈവത്തിങ്കിലേക്ക് എത്തുവാൻ പരിശ്രമിക്കണം. കുറുക്കുവഴി പ്രാർത്ഥനയും പരിത്യാഗവും മാത്രമാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും എൻ്റെ സൗഹൃദങ്ങളും സ്നേഹബന്ധങ്ങളും ഒക്കെ ദൈവത്തിങ്കിലേക്ക് നയിക്കുന്നതിന് കാരണമാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.